കണ്ണൂർ ജില്ലയിൽ 9 ഇടങ്ങളിൽ നടത്തിയ റെയ്ഡിനു ശേഷം ഇന്ന് പുലർച്ചെ പോപ്പുലർ ഫ്രണ്ട് നേതാവിനെ പോലീസ് വീട് വളഞ്ഞു പിടികൂടി. കണ്ണൂർ പഴയങ്ങാടി പിഎഫ്ഐ ഏരിയ പ്രസിഡന്റ് മുഹമ്മദ് അബ്ദുള്ളയാണ് പയ്യന്നൂർ പോലീസ് കസ്റ്റഡിയിൽ എടുത്തത്. ഇന്ന് പുലർച്ചെ 4 മണിയോടെ കോട്ടക്കലിൽ നിന്നുമാണ് പയ്യന്നൂർ എസ്ഐ വിജയേഷിന്റെ നേതൃത്വത്തിലുള്ള സംഘം മുഹമ്മദ് അബ്ദുള്ളയെ കസ്റ്റഡിയിൽ എടുത്തത്. പോപ്പുലർ ഫ്രണ്ടുമായി ബന്ധപ്പെട്ട റെയ്ഡിനെ തുടർന്ന് തിരുവനന്തപുരത്ത് നിന്ന് 3 പേരെ ദേശാന്വേഷണ ഏജൻസിയും നേരത്തെ കസ്റ്റഡിയിലെടുത്തിരുന്നു. പിഎഫ്ഐ മുൻ സംസ്ഥാന കമ്മിറ്റി അംഗം വിദുര, തൊളിക്കോട് സ്വദേശി സുൽഫി, ഇയാളുടെ സഹോദരൻ സുധീർ, സുധീരന്റെ കാറ്ററിംഗ് സ്ഥാപനത്തിലെ ജീവനക്കാരൻ സലീം എന്നിവരാണ് കസ്റ്റഡിയിലുള്ളത്. സുൽഫിയുടെ വീട്ടിൽ രാവിലെ തുടങ്ങിയ പരിശോധന വൈകിട്ടാണ് അവസാനിച്ചത്. ഇന്നലെ പുലർച്ചെ മുതൽ സംസ്ഥാനത്ത് പിഎഫ്ഐയുമായി ബന്ധപ്പെട്ട 56 കേന്ദ്രങ്ങളിലാണ് എൻഐഎ റെയ്ഡ് നടത്തിയത്. പോപ്പുലർ ഫ്രണ്ടിലെ കണ്ണൂർ ജില്ലയിലെ രണ്ടാം നിര നേതാക്കളിൽ ഒരാളാണ് പഴയങ്ങാടിയിൽ വച്ച് അറസ്റ്റിലായത്. കഴിഞ്ഞ ദിവസം നടത്തിയ റെയ്ഡിന്റെ പശ്ചാത്തലത്തിൽ ദേശീയാന്വേഷണ ഏജൻസി നൽകിയ രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പഴയങ്ങാടിയിലെ അറസ്റ്റ്. അതേസമയം പിഎഫ്ഐ ഭീകരർക്കെതിരായ എൻഐഎ റെയ്ഡ് വിവരങ്ങൾ കേരള പോലീസ് ചോർത്തിയെന്ന കേന്ദ്ര ഇന്റലിജൻസും. തിരുവനന്തപുരം, പത്തനംതിട്ട തുടങ്ങിയ 3 ജില്ലകളിൽ നിന്ന് വിവരങ്ങൾ ചോർന്നു. സംഭവത്തിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് ഇന്റലിജൻസ് റിപ്പോർട്ട് കൈമാറി. കേരള പോലീസിനെതിരെ ഗുരുതരമായ കണ്ടെത്തലാണ് കേന്ദ്ര രഹസ്യാന്വേഷണ ഏജൻസി അന്വേഷണത്തിൽ തിരിച്ചറിഞ്ഞിരിക്കുന്നത്. നേരത്തെ തന്നെ കേരള പോലീസിലെ തീവ്രവാദ ബന്ധമുള്ള നിരവധി ആളുകളുണ്ടെന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് റിപ്പോർട്ട് കിട്ടിയിരുന്നു. ഇപ്പോഴതിന്റെ പ്രത്യക്ഷമായ സൂചനകളാണ് റെയ്ഡ് വിവരം ചോർത്തിയതിലൂടെ പുറത്തായിരിക്കുന്നത്. അതീവ ഗൗരവത്തോടെ എൻഐഎ പോപ്പുലർ ഫ്രണ്ടിന്റെ രണ്ടാം നിര നേതാക്കൾക്കെതിരെ നടത്തിയ റെയ്ഡിന്റെ വിവരങ്ങൾ കൃത്യമായി ഭീകരർക്ക് എത്തിച്ചു നൽകിയെന്നാണ് ഐബി കണ്ടെത്തിയിരിക്കുന്നത്. അതേസമയം പരിശോധന നടത്തുന്ന സ്ഥലവും സമയവും കേരള പോലീസിനെ അറിയിച്ചിരുന്നില്ല എങ്കിലും പരിശോധന നടത്തുമെന്ന വിവരം എൻഐഎ അറിയിച്ചിരുന്നു. ഈ വിവരമാണ് കേരള പോലീസ് വിഭാഗം ഭീകരർക്ക് ചോർത്തി നൽകിയത്. പോപ്പുലർ ഫ്രണ്ടിന്റെ മുൻ സംസ്ഥാന സെക്രട്ടറി പത്തനംതിട്ട സ്വദേശി നിസാർ 2 ദിവസത്തിനകം വലിയ വാർത്തകൾ ഉണ്ടാകുമെന്ന് ചില മാധ്യമപ്രവർത്തകരോട് പറഞ്ഞിരുന്നു. ഇയാളുടെ വീട്ടിലും എൻഐഎ പരിശോധന നടത്തിയിരുന്നു. അതേസമയം പോപ്പുലർ ഫ്രണ്ട് കേന്ദ്രങ്ങളിൽ നടത്തിയ പരിശോധനയിൽ പ്രതിഷേധിച്ച് സംസ്ഥാനത്ത് ഹർത്താൽ നടത്തി കലാപത്തിന് ശ്രമിച്ച കേസിൽ നിന്നും സേ റൌഫിനെ രക്ഷിക്കാനുള്ള ശ്രമവുമായി സംസ്ഥാന സർക്കാരും രംഗത്തെത്തിയിരുന്നു. സംഭവത്തിൽ റൌഫിനെതിരെ കേസെടുത്തിട്ടില്ല. സംസ്ഥാന ജനറൽ സെക്രട്ടറി അബ്ദുൾ സത്താറും സിയ റൌഫും ഒരുമിച്ച് പ്രഖ്യാപിച്ച ഹർത്താലായിരുന്നു പിഎഫ്ഐ ഭീകരവാദികൾ അഴിഞ്ഞാടിയ കലാപമായി മാറിയത്. പിഎഫ്ഐ നേതാക്കളുടെ അറസ്റ്റിൽ പ്രതിഷേധിച്ചെന്ന പേരിലായിരുന്നു സെപ്റ്റംബർ 23 സംസ്ഥാനത്ത് ഹർത്താൽ നടത്തിയത്. മതഭീകരവാദികൾ കലാപക്കൊടി ഉയർത്തി വ്യാപക അക്രമങ്ങൾ നടത്തിയ ഹർത്താലിൽ കെഎസ്ആർടിസി ബസ്സുകളടക്കം 5,20,00,000 രൂപയുടെ പൊതുമുതൽ നശിപ്പിച്ചതായിട്ടാണ് കണക്ക്. എന്നാൽ ഒരുമിച്ചിരുന്ന് നടത്തിയ കലാപാഹ്വാനത്തിൽ ഒരാളെ മാത്രം പ്രതിചേർത്തപ്പോൾ സിയ റൌഫിനെതിരെ കേസുകളില്ലാതായി എന്നതാണ് വിരോധാഭാസം. എന്തായാലും പിഎഫ്ഐയുടെ സാമ്പത്തിക കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്തിരുന്ന നേതാവാണ് റൌഫ്. ഇയാൾക്ക് സംസ്ഥാന രാഷ്ട്രീയത്തിലെ ഭരണകക്ഷി നേതാക്കളുമായടക്കം അടുത്ത ബന്ധമുണ്ട്. ഈ സാഹചര്യത്തിലാണ് റൌഫിനെ രക്ഷിക്കാനുള്ള നീക്കങ്ങൾ അണിയറയിൽ നടക്കുന്നത്.